ഇന്നൊരു ട്വൻറ്റി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് സെക്ഷനാണ് ചട്ടമ്പി സ്വാമികളെക്കുറിച്ചും വൈകുണ്ഠ സ്വാമികളെക്കുറിച്ചുമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ന്യൂ പാറ്റേൺ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിരിക്കുന്നത് ക്വസ്റ്റ്യൻസ് വായിക്കുന്നതിന് മുമ്പ് ഒരു പേപ്പറും പേനയും എടുത്ത് മുന്നിൽ വയ്ക്കുക ആൻസർ എഴുതിപ്പോവാ ഓക്കെ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവ ശരിയായ രീതിയിൽ യോജിപ്പിക്കുക താഴെ പറയുന്നവ ശരിയായ രീതിയിൽ യോജിപ്പിക്കുക ഒരു സൈഡിൽ തന്നിരിക്കുന്നത് ചട്ടമ്പിസ്വാമികൾ വൈകുണ്ടസ്വാമികൾ കെ പി കറുപ്പൻ ശ്രീനാരായണ ഗുരു ചട്ടമ്പി വൈകുണ്ട സ്വാമികൾ കെ പി കറുപ്പൻ ശ്രീനാരായണ ഗുരു മറുഭാഗത്തുള്ളത് സമത്വ സമാജം സമാധി സപ്താഹം അദ്വൈത ചിന്താ പദ്ധതി സമാധി ശ്ലോകം സമത്വ സമാജം സമാധി സപ്താഹം അദ്വൈത ചിന്താ പദ്ധതി സമാധി ശ്ലോകം ശരിയായ രീതിയിൽ യോജിപ്പിക്കുക സെക്കൻഡ് ക്വസ്റ്റ്യൻ വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയല്ലാത്തത് ഏത് വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയല്ലാത്തത് ഏത് ഓപ്ഷൻ എ ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് മാർച്ച് പന്ത്രണ്ടിന് ജനിച്ചു ഓപ്ഷൻ എ ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് മാർച്ച് പന്ത്രണ്ടിന് ജനിച്ചു ഓപ്ഷൻ ബി വിഷ്ണുവിൻ്റെ അവതാരമെന്ന് സ്വയം വിശേഷിപ്പിച്ചു ഓപ്ഷൻ ബി വിഷ്ണുവിൻ്റെ അവതാരമെന്ന് സ്വയം വിശേഷിപ്പിച്ചു ഓപ്ഷൻ സി പന്തി ഭോജനം നടത്തി ഓപ്ഷൻ സി പന്തി ഭോജനം നടത്തി ഓപ്ഷൻ ഡി മൃഗബലി വിഗ്രഹാരാധന എന്നിവയെ എതിർത്തു മൃഗബലി വിഗ്രഹാരാധന എന്നിവയെ എതിർത്തു അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ശരിയായ രീതിയിൽ യോജിപ്പിക്കുക ശരിയായ രീതിയിൽ യോജിപ്പിക്കുക ഒരു സൈഡിൽ തന്നിരിക്കുന്നത് സമപന്തി ഭോജനം പന്തി ഭോജനം പ്രീതിഭോജനം മിശ്രഭോജനം സമപന്തി ഭോജനം പന്തി ഭോജനം പ്രീതിഭോജനം മിശ്രഭോജനം മറ്റൊരു സൈഡിലുള്ളത് വഗ്ബടാനന്ദൻ സഹോദരൻ അയ്യപ്പൻ വൈകുണ്ടസ്വാമികൾ തൈക്കാട് അയ്യ വഗ്ബടാനന്ദൻ സഹോദരൻ അയ്യപ്പൻ വൈകുണ്ടസ്വാമികൾ തൈക്കാട് അയ്യ ശരിയായ രീതിയിൽ യോജിപ്പിക്കുക അടുത്ത ക്വസ്റ്റ്യൻ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെ ഓപ്ഷൻ എ അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തി ഓപ്ഷൻ എ അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തി ഓപ്ഷൻ ബി കേരളീയ യോഗിവര്യൻ എന്നറിയപ്പെടുന്നു കേരളീയ യോഗിവര്യൻ എന്ന് അറിയപ്പെടുന്നു ഓപ്ഷൻ സി ക്ഷേത്രങ്ങളിലെ ദേവദാസി സമ്പ്രദായത്തിനെതിരെ ശബ്ദമുയർത്തി ക്ഷേത്രങ്ങളിലെ ദേവദാസി സമ്പ്രദായത്തിനെതിരെ ശബ്ദമുയർത്തി ഓപ്ഷൻ ഡി കൂട്ടുകുടുംബ വ്യവസ്ഥ സംബന്ധം മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടി കൂട്ടുകുടുംബ വ്യവസ്ഥ സംബന്ധം മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടി ഫിഫ്ത് ക്വസ്റ്റ്യൻ ശരിയായ രീതിയിൽ യോജിപ്പിക്കുക എന്ന് തന്നെയാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യനും ശരിയായ രീതിയിൽ യോജിപ്പിക്കുക ഒരു സൈഡിലെ കുറച്ച് കൃതികളാണ് കൊടുത്തിരിക്കുന്നത് ചട്ടമ്പി സ്വാമികൾ ജീവിതവും കൃതികളും ചട്ടമ്പി സ്വാമികൾ ജീവിതവും കൃതികളും ചട്ടമ്പി സ്വാമികൾ ജീവിതവും ദർശനവും ചട്ടമ്പി സ്വാമികൾ ജീവിതവും ദർശനവും നവമഞ്ചരി വേദാന്ത സാരം നവമഞ്ചരി വേദാന്ത സാരം മറുസൈഡിലുള്ളത് ടോണി മാത്യു കെ മഹേശ്വരൻ നായർ ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരു ടോണി മാത്യു കെ മഹേശ്വരൻ നായർ ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരു ശരിയായ രീതിയിൽ യോജിപ്പിക്കാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം താഴെ തന്നിരിക്കുന്നവരിൽ വേറിട്ട് നിൽക്കുന്നത് ആര് അതായത് ഒറ്റയൻ ആരെയെന്നാണ് സ്വാമി നീലകണ്ഠ തീർത്ഥപാദർ തൈക്കാട് അയ്യ കുമ്പളത്ത് ശങ്കുപിള്ള ബോധേശ്വരൻ സ്വാമി നീലകണ്ഠ തീർത്ഥപാദർ തൈക്കാട് അയ്യ കുമ്പളത്ത് ശങ്കുപിള്ള ബോധേശ്വരൻ ഇതിലാരാണ് വേറിട്ട് നിൽക്കുന്നത് സെവന്ത് ക്വസ്റ്റ്യൻ തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന് ഏത് കൃതിയെ വിവേകാനന്ദൻ പറഞ്ഞത് തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന് ഏത് കൃതിയെക്കുറിച്ചാണ് വിവേകാനന്ദൻ പറഞ്ഞത് ഏറ്റ് ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ വേറിട്ട് നിൽക്കുന്നത് തുവേൽ പന്തിക്കൂട്ടായ്മ പതികൾ പന്മനാശ്രമം നിഴൽ താങ്കൾ തുവേൽ പന്തിക്കൂട്ടായ്മ പതികൾ പന്മനാശ്രമം നിഴൽ താങ്കൾ രണ്ട് ക്വസ്റ്റ്യൻ വൈകുണ്ടസ്വാമികളുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത് വൈകുണ്ടസ്വാമികളുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത് ഓപ്ഷൻ എ വൈകുണ്ഠസ്വാമികളുടെ നേതൃത്വത്തിൽ നടന്ന മേൽമുണ്ടു സമരം ചാനാർ ലഹളയ്ക്ക് പ്രചോദനമായി വൈകുണ്ഠസ്വാമികളുടെ നേതൃത്വത്തിൽ നടന്ന മേൽമുണ്ടു സമരം ചാനാർ ലഹളയ്ക്ക് പ്രചോദനമായി ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമിയെ ധർമ്മരാജ നൂറ്റിപ്പത്ത് ദിവസം ശിങ്കാരത്തോപ്പ് ജയിലിലടച്ചു വൈകുണ്ഠസ്വാമിയെ ധർമ്മരാജ നൂറ്റിപ്പത്ത് ദിവസം ശിങ്കാരത്തോപ്പ് ജയിലിലടച്ചു ഓപ്ഷൻ സി വൈകുണ്ഠസ്വാമിയുടെ കാലത്ത് നിഴൽ താങ്കൾ എന്ന പേരിൽ ഏഴ് ആരാധനാലയങ്ങൾ സ്ഥാപിച്ചു വൈകുണ്ഠസ്വാമിയുടെ കാലത്ത് നിഴൽ താങ്കൾ എന്ന പേരിൽ ഏഴ് ആരാധനാലയങ്ങൾ സ്ഥാപിച്ചു ഓപ്ഷൻ ഡി വാഗൈ പതിയിലാണ് ആദ്യമായി തുവേൽപന്തി കൂട്ടായ്മ ആരംഭിച്ചത് വാഗൈ പതിയിലാണ് ആദ്യമായി തുവേൽപന്തി കൂട്ടായ്മ ആരംഭിച്ചത് പത്താമത്തെ ക്വസ്റ്റ്യൻ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയേത് ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയേത് ഓപ്ഷൻ എ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമിയെ കണ്ടുമുട്ടി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമിയെ കണ്ടുമുട്ടി ഓപ്ഷൻ ബി മനുഷ്യ സമുദായത്തിൻ്റെ ആദ്യ ഭാഷ തമിഴാണെന്ന് വാദിക്കുന്ന കൃതിയാണ് പ്രാചീന മലയാളം മനുഷ്യ സമുദായത്തിൻ്റെ ആദ്യ ഭാഷ തമിഴാണെന്ന് വാദിക്കുന്ന കൃതിയാണ് പ്രാചീന മലയാളം ഓപ്ഷൻ സി ചട്ടമ്പിസ്വാമികളുടെ യഥാർത്ഥനാമം കുഞ്ഞൻപിള്ള ചട്ടമ്പിസ്വാമികളുടെ യഥാർത്ഥനാമം കുഞ്ഞൻപിള്ള ഓപ്ഷൻ ഡി ചട്ടമ്പിസ്വാമിക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം വടിവീശ്വരം ചട്ടമ്പിസ്വാമിക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം വടിവീശ്വരം ലെവൻ ക്വസ്റ്റ്യൻ സമത്വ സമാജം സ്ഥാപിച്ച വർഷം ഏത് സമത്വ സമാജം സ്ഥാപിച്ച വർഷം ഏത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വൈകുണ്ഠസ്വാമികളുടെ കൃതികളായ അഖില തിരുട്ട് അരുൾനൂൽ എന്നിവ ചിട്ടപ്പെടുത്തിയത് ആര് വൈകുണ്ഠസ്വാമികളുടെ കൃതികളായ അഖില തിരുട്ട് അരുൾനൂൽ എന്നിവ ചിട്ടപ്പെടുത്തിയത് ആര് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ചട്ടമ്പി സ്വാമികളോടുള്ള ആദര സൂചകമായി ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ചട്ടമ്പി സ്വാമികളോടുള്ള ആദര സൂചകമായി ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടീൻ വൈകുണ്ടസ്വാമികൾ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ വർഷം വൈകുണ്ടസ്വാമികൾ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ വർഷം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചട്ടമ്പി സ്വാമികളെ സന്യാസ ജീവിതത്തിന് പ്രേരിപ്പിച്ചത് ആര് ചട്ടമ്പി സ്വാമികളെ സന്യാസ ജീവിതത്തിന് പ്രേരിപ്പിച്ചത് ആര് ക്വസ്റ്റ്യൻ നമ്പർ സിക്സ്റ്റീൻ ശരിയായ രീതിയിൽ യോജിപ്പിക്കുക ശരിയായ രീതിയിൽ യോജിപ്പിക്കുക ഒരു സൈഡിൽ തന്നിരിക്കുന്നത് സുബ്ബടാപാടികൾ സ്വാമിനാഥ ദേശികർ ആത്മാനന്ദ സ്വാമികൾ തൈക്കാട് അയ്യ സുബ്ബജടാപാടികൾ സ്വാമിനാഥ ദേശികർ ആത്മാനന്ദ സ്വാമികൾ തൈക്കാട് അയ്യ മറുഭാഗത്തുള്ളത് സംസ്കൃതം മർമ്മവിദ്യ ഹടയോഗവിദ്യ തമിഴ് വ്യാകരണം സംസ്കൃതം മർമ്മവിദ്യ ഹടയോഗവിദ്യ തമിഴ് വ്യാകരണം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേരള സർക്കാർ ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നത് എന്ന് കേരള സർക്കാർ ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നത് എന്ന് അടുത്ത ക്വസ്റ്റ്യൻ അഞ്ചു പേർ അടങ്ങിയ വൈകുണ്ട സ്വാമികളുടെ ശിഷ്യഗണം അറിയപ്പെടുന്നത് എന്താ അഞ്ചു പേർ അടങ്ങിയ വൈകുണ്ട സ്വാമികളുടെ ശിഷ്യഗണം അറിയപ്പെടുന്നത് എന്ത് ക്വസ്റ്റ്യൻ നമ്പർ നയൻറ്റീൻ ബ്രിട്ടീഷ് ഭരണത്തെ വൈറ്റ് ഡബിൾ റൂൾ എന്നും തിരുവിതാംകൂർ ഭരണത്തെ ബ്ലാക്ക് ഡബിൾ റൂൾ എന്നും വിശേഷിപ്പിച്ചതാര് ബ്രിട്ടീഷ് ഭരണത്തെ വൈറ്റ് ഡബിൾ റൂൾ എന്നും തിരുവിതാംകൂർ ഭരണത്തെ ബ്ലാക്ക് ഡബിൾ റൂൾ എന്നും വിശേഷിപ്പിച്ചതാര് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഫ്യൂഡൽ വ്യവസ്ഥക്കെതിരെ പട്ടിസദ്യ നടത്തിയ നവോത്ഥാന നായകൻ ആര് ഫ്യൂഡൽ വ്യവസ്ഥിതിക്കെതിരെ പട്ടിസദ്യ നടത്തിയ നവോത്ഥാന നായകൻ ആരാ ഇരുപത് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് ഇനി നമുക്ക് അതിൻ്റെ ഉത്തരങ്ങൾ നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവ ശരിയായ രീതിയിൽ യോജിപ്പിക്കുക ചട്ടമ്പി സ്വാമികൾ ചട്ടമ്പി സ്വാമികൾക്ക് നേരെ എന്ത് വരും അദ്വൈതചിന്താ പദ്ധതി ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് അദ്വൈതചിന്താ പദ്ധതി വൈകുണ്ഠ സ്വാമികൾ സമത്വ സമാജമാണ് സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ് കെ പി കറുപ്പൻ എന്തുവരും സമാധി സപ്താഹം ചട്ടമ്പി സ്വാമികളുടെ സമാധിയിൽ അനുശോചിച്ച് പണ്ഡിറ്റ് കെ പി കരുപ്പൻ രചിച്ച കവിതയാണ് സമാധി സപ്താഹം കെ പി കറുപ്പൻ സമാധി സപ്താഹം ശ്രീനാരായണ ഗുരു സമാധി ശ്ലോകമാണ് സ്വാമികളുടെ സമാധിയെ തുടർന്ന് ശ്രീനാരായണ ഗുരു സമാധിയെ തുടർന്ന് ശ്രീനാരായണ ഗുരു എഴുതിയ കൃതിയാണ് സമാധി സ ശ്ലോകം സമാധി ശ്ലോകം സെക്കൻഡ് ക്വസ്റ്റ്യൻ വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയല്ലാത്തത് ഏത് ഓപ്ഷൻ എ ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് മാർച്ച് പന്ത്രണ്ടിന് ജനിച്ചു അതെന്താണ് ശരിയാണ് വൈകുണ്ഠസ്വാമികൾ ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് മാർച്ച് പന്ത്രണ്ടിനാണ് ജനിച്ചത് ഓപ്ഷൻ ബി വിഷ്ണുവിൻ്റെ അവതാരം സ്വയം വിശേഷിപ്പിച്ചു അതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് വിഷ്ണുവിൻ്റെ അവതാരമെന്ന് സ്വയം വിശേഷിപ്പിച്ചു ഓപ്ഷൻ സി നോക്കിയേ പന്തിഭോജനം നടത്തി പന്തിഭോജനം നടത്തിയിട്ടുണ്ടോ വൈകുണ്ടസ്വാമികൾ പന്തിഭോജനമല്ല നടത്തിയത് അല്ലേ സമ പന്തിഭോജനമാണ് വൈകുണ്ഠസ്വാമികൾ നടത്തിയത് സമ പന്തിഭോജനം നടത്തിയതാണ് ആര് വൈകുണ്ഠസ്വാമികള് പന്തിഭോജനം നടത്തിയത് ആരാണ് തൈക്കാട് അയ്യാണ് പന്തിഭോജനം നടത്തിയത് തൈക്കാട് ആണ് ഇനി ഓപ്ഷൻ ഡി നോക്കിയേ മൃഗബലി വിഗ്രഹാരാധന എന്നിവയെ എതിർത്തു അതും എന്താണ് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് മൃഗബലി വിഗ്രഹാരാധന എന്നിവയെ എതിർത്തു അപ്പോൾ ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് ഓപ്ഷൻ സി ആണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ശരിയായ രീതിയിൽ യോജിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് സമ പന്തിഭോജനം നമ്മളിപ്പോ പറഞ്ഞു ആരാണ് വൈകുണ്ഠസ്വാമികളാണ് പന്തിഭോജനം ആരാണ് തൈക്കാട് അയ്യാണ് ഇനി നോക്കിയേ പ്രീതിഭോജനം ആരാണ് വഗ്ബടാനന്ദനാണ് പ്രീതിഭോജനം ആരാണ് വഗ്ബടാനന്ദനാണ് മിശ്രഭോജനം ആരാണ് സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ നാലാമത്തെ ക്വസ്റ്റ്യൻ സ്വാമികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തി അതെന്താണ് ശരിയാണ് അല്ലേ മിശ്രഭോജനം അധസ്ഥിതരോടൊപ്പം നടത്തിയതാരാണ് ചട്ടമ്പിസ്വാമിയാണ് കേരളീയ യോഗിവര്യൻ എന്നറിയപ്പെടുന്നു അതും എന്താണ് ശരിയാണ് ക്ഷേത്രങ്ങളിലെ ദേവദാസി സമ്പ്രദായത്തിനെതിരെ ശബ്ദമുയർത്തി ഇത് ചട്ടമ്പി സ്വാമിയാണോ അല്ല ഇത് വൈകുണ്ഠ സ്വാമികളാണ് ക്ഷേത്രങ്ങളിലെ ദേവദാസി സമ്പ്രദായത്തിനെതിരെ ശബ്ദമുയർത്തിയത് ആരാണ് സ്വാമികളാണ് അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് കൂട്ടുകുടുംബ വ്യവസ്ഥ സംബന്ധം മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടി ഇതും എന്തു ശരിയാണ് അപ്പോൾ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഓപ്ഷൻ എ ഓപ്ഷൻ ബി ഓപ്ഷൻ ഡി അത് മൂന്നും ശരിയാണ് സി മാത്രമാണ് തെറ്റു വരുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശരിയായ രീതിയിൽ യോജിപ്പിക്കുക എന്നുള്ളതാണ് അതിൽ ആദ്യം തന്നിരിക്കുന്നത് ചട്ടമ്പി സ്വാമികൾ ജീവിതവും കൃതികളുമാണ് അതാരാണ് കെ മഹേശ്വരൻ നായരാണ് എഴുതിയത് കെ മഹേശ്വരൻ നായർ ചട്ടമ്പി ചട്ടമ്പിസ്വാമികൾ ജീവിതവും ദർശനവും ആരുടെയാണ് ടോണി മാത്യു ചട്ടമ്പി ചട്ടമ്പിസ്വാമികൾ ജീവിതവും ദർശനവും ടോണി മാത്യു നവമഞ്ചരി ശ്രീനാരായണ ഗുരുവാണ് വേദാന്ത സാരം ചട്ടമ്പിസ്വാമികൾ വേദാന്ത ചട്ടമ്പി സ്വാമികൾ ആറാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവരിൽ വേറിട്ട് നിൽക്കുന്നത് പേരിട്ട് നിൽക്കുന്ന ആരാണ് സ്വാമി നീലകണ്ഠ തീർത്ഥപാദർ തൈക്കാടയ്യ കുമ്പളത്തെ ശംഖുപ്പിള്ള ബോധേശ്വരൻ ഇതിലാരാണ് ആണ് ബാക്കി മൂന്ന് പേരും ആരുടെ ശിഷ്യനാണ് ചട്ടമ്പി സ്വാമികളുടെ ശിഷ്യനാണ് സ്വാമി നീലകണ്ഠ തീർത്ഥപാദറും കുമ്പളത്തെ ശംഖുപ്പിള്ളയും ബോധേശ്വരും തൈക്കാടയ്യ ചട്ടമ്പി സ്വാമിയുടെ ആരാണ് ഗുരുവാണ് ഗുരുവാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന് ഏത് കൃതിയെക്കുറിച്ചാണ് വിവേകാനന്ദൻ പറഞ്ഞത് ആ വേദാധികാര നിരൂപണം എന്ന കൃതിയെക്കുറിച്ചാണ് അല്ലേ വേദാധികാര നിരൂപണം എന്ന കൃതിയെക്കുറിച്ചാണ് ഇത് ആരുടെയാണ് ചട്ടമ്പി ചട്ടമ്പി സ്വാമികളുടെ വേദാധികാര നിരൂപണം എട്ടാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ വേറിട്ട് നിൽക്കുന്നത് തുവേൽപന്തി കൂട്ടായ്മ പതികൾ ആശ്രമം നിഴൽ താങ്കൾ ഇതിലേതാണ് പന്മനാശ്രമമാണ് തുവേൽപന്തി കൂട്ടായ്മ പതികൾ നിഴൽ താങ്കൾ ഈ മൂന്നും ആരുമായി ബന്ധപ്പെട്ടതാണ് വൈകുണ്ഠ സ്വാമികളുമായിട്ട് ബന്ധപ്പെട്ടതാണ് പന്മന ആശ്രമം ആരുമായി ബന്ധപ്പെട്ടതാണ് ചട്ടമ്പി സ്വാമികളുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ സ്വാമികളുമായി ബന്ധമില്ലാത്ത പ്രസ്താവന പ്രസ്താവനയേത് ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ സ്വാമികളുടെ നേതൃത്വത്തിൽ നടന്ന മേൽമുണ്ട് സമരം ചാനാർ ലഹളയ്ക്ക് പ്രചോദനമായി അതെന്താണ് ആ ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് വൈകുണ്ഠസ്വാമിയുമായി ബന്ധമുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഓപ്ഷൻ ബി സ്വാമിയെ ധർമ്മരാജ നൂറ്റിപ്പത്ത് ദിവസം ശിങ്കാരത്തോപ്പ് ജയിലിലടച്ചു ജയിലിൽ അടച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷെ ധർമ്മരാജയാണോ അല്ല ആരാണ് സ്വാതി തിരുനാളാണ് അപ്പൊ അത് ഓപ്ഷൻ ബി എന്താണ് വൈകുണ്ഠസ്വാമിയുമായി ബന്ധമില്ലാത്തതാണ് അല്ലെ ഓപ്ഷൻ സി വൈകുണ്ഠസ്വാമിയുടെ കാലത്ത് നിഴൽ താങ്കൾ എന്ന പേരിൽ ഏഴ് ആരാധനാലയങ്ങൾ സ്ഥാപിച്ചു അതും എന്താണ് ശരിയായ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് വാഗൈ പതിയിലാണ് ആദ്യമായി തുവേൽപ്പന്തി കൂട്ടായ്മ ആരംഭിച്ചത് അതും ശരിയാണ് അപ്പം ഇതിൽ വൈകുണ്ഠസ്വാമിയുമായി ബന്ധമില്ലാത്തത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഓപ്ഷൻ ബി ആണ് വൈകുണ്ഠസ്വാമിയെ ധർമ്മരാജ നൂറ്റിപ്പത് ദിവസം ചിങ്കാരത്തോപ്പ് ജയിലിൽ അടച്ചു അത് തെറ്റാണ് സ്വാതി തിരുനാളാണ് അടച്ചത് ഓക്കെ പത്താമത്തെ ക്വസ്റ്റ്യൻ ചട്ടമ്പിസ്വാമികളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ശ്രീനാരായണഗുരു ചട്ടമ്പിസ്വാമിയെ കണ്ടുമുട്ടി അതാണോ അത് ശരിയാണോ അല്ല അല്ലേ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലാണ് ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമിയെ കണ്ടുമുട്ടുന്നത് ഓക്കെ ഓപ്ഷൻ ബി എന്താ മനുഷ്യ സമുദായത്തിൻ്റെ ആദ്യ ഭാഷ തമിഴാണെന്ന് വാദിക്കുന്ന കൃതിയാണ് പ്രാചീന മലയാളം ആണോ അല്ല ആദ്യ ഭാഷയാണ് മനുഷ്യ സമുദായത്തിൻ്റെ ആദ്യ ഭാഷ തമിഴാണെന്ന് വാദിക്കുന്ന കൃതി ആദ്യ ഭാഷയാണ് ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ നാമം കുഞ്ഞൻപിള്ള അതും തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ നാമം എന്താണ് അയ്യപ്പനാണ് കുഞ്ഞൻപിള്ള എന്നത് ബാല്യകാല നാമമാണ് ഓപ്ഷൻ ഡി ചട്ടമ്പി ചട്ടമ്പിസ്വാമിക്ക് ജ്ഞാനോദ്യം ലഭിച്ച സ്ഥലം വടിവീശ്വരം അത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ് അപ്പോൾ ഇതിന് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് ചട്ടമ്പി ചട്ടമ്പിസ്വാമിക്ക് ജ്ഞാനോദ്യം ലഭിച്ച സ്ഥലം വടിവീശ്വരം എന്നതാണ് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ സമത്വ സമാജം സ്ഥാപിച്ച വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിലാണ് വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത് പന്ത്രണ്ട് വൈകുണ്ഠസ്വാമികളുടെ കൃതികളായ അരുൾ നൂൽ എന്നിവ ചിട്ടപ്പെടുത്തിയത് ആരാണ് ഹരിഗോപാലൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ഹരിഗോപാലനാണ് ചിട്ടപ്പെടുത്തിയത് പതിമൂന്ന് ചട്ടമ്പി സ്വാമികളോടുള്ള ആദര സൂചകമായി ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ മുപ്പതാണ് ചട്ടമ്പി സ്വാമികളോടുള്ള ആദര സൂചകമായി ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ മുപ്പത് വൈകുണ്ഠസ്വാമികൾ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് മരുത്വമലയിലാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നിലാണ് വൈകുണ്ഠസ്വാമികൾ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ചട്ടമ്പി ചട്ടമ്പിസ്വാമികളെ സന്യാസ ജീവിതത്തിന് പ്രേരിപ്പിച്ചതാര് സുബ്ബട പാടികളാണ് ചട്ടമ്പി ചട്ടമ്പിസ്വാമികളെ സന്യാസ ജീവിതത്തിന് പ്രേരിപ്പിച്ചതാര് സുബ്ബട പാടികൾ പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ശരിയായ രീതിയിൽ യോജിപ്പിക്കുക എന്നുള്ളതാണ് ഒരു ഭാഗത്ത് തന്നിരിക്കുന്നത് ചട്ടമ്പി സ്വാമികളുടെ ഗുരുക്കന്മാരാണ് മറുഭാഗത്തുള്ളത് അവരെന്ത് സ്വാമിയെ പഠിപ്പിച്ചു എന്നുള്ളതാണ് സുബ്ബഡ പാടികൾ എന്താണ് പഠിപ്പിച്ചത് സംസ്കൃതം അല്ലേ സംസ്കൃതം പഠിപ്പിച്ചതാരാണ് സുബജടാ പാടികളാണ് സ്വാമിന സ്വാമിനാഥ ദേശികർ എന്താണ് തമിഴ് വ്യാകരണമാണ് തമിഴ് വ്യാകരണവും തമിഴ് വേദാന്തശാസ്ത്രവും പഠിപ്പിച്ചതാരാണ് സ്വാമിനാഥ ദേശികരാണ് ആത്മാനന്ദ സ്വാമികൾ എന്താണ് മർമ്മവിദ്യയാണ് ആത്മാനന്ദ സ്വാമികളാണ് മർമ്മവിദ്യ പഠിപ്പിച്ചത് തൈക്കാട് അയ്യ ഹടയോഗവിദ്യ ഹടയോഗവിദ്യ പഠിപ്പിച്ചതാരാണ് തൈക്കാട് അയ്യയാണ് പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ കേരള സർക്കാർ ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നത് എന്ന് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചാണ് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചാണ് ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നത് ഇത് ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമാണ് പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ അഞ്ചു പേർ അടങ്ങിയ വൈകുണ്ഠസ്വാമികളുടെ ശിഷ്യഗണം അറിയപ്പെടുന്നത് സീഡറാണ് സീഡർ എന്നാണ് അഞ്ചു പേർ അടങ്ങിയ വൈകുണ്ഠസ്വാമികളുടെ ശിഷ്യഗണം അറിയപ്പെടുന്നത് പത്തൊമ്പത് ബ്രിട്ടീഷ് ഭരണത്തെ വൈറ്റ് ഡബിൾ റൂൾ എന്നും തിരുവിതാംകൂർ ഭരണത്തെ ബ്ലാക്ക് ഡബിൾ റൂൾ എന്നും വിശേഷിപ്പിച്ചതാര് വൈകുണ്ട സ്വാമികളാണ് ബ്രിട്ടീഷ് ഭരണത്തെ വൈറ്റ് ഡബിൾ റൂൾ എന്നും തിരുവിതാംകൂർ ഭരണത്തെ ബ്ലാക്ക് ഡബിൾ റൂൾ എന്നും വിശേഷിപ്പിച്ചത് വൈകുണ്ടസ്വാമികളാണ് അവസാനത്തെ ക്വസ്റ്റ്യൻ ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കെതിരെ പട്ടിസദ്യ നടത്തിയ നവോത്ഥാന നായകൻ ആരാണ് ചട്ടമ്പി സ്വാമികളാണ് ചട്ടമ്പി സ്വാമികളാണ് പട്ടിസദ്യ നടത്തിയത് ഇത്രയും ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ ഒരു ആയിട്ട് ഇടുക വേറൊരു കാര്യം പറയാനുള്ളത് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പാലിയം സത്യാഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞപ്പം പാലിയം സത്യാഗ്രഹത്തിൻ്റെ രക്തസാക്ഷി എം ജി വേലായുധൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മാറിപ്പോയതാണ് എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക എ ജി വേലായുധനാണ് പാലിയം സത്യാഗ്രഹത്തിൻ്റെ രക്തസാക്ഷി എ ജി വേലായുധനാണ് താങ്ക്